പുതിയ ഒരു ചലഞ്ച് ടാസ്ക് എന്ന് പറയുന്നത് മെലോ ഡ്രാമയാണ്. ഇത് കണ്ടിട്ട് ഈ പറയുന്ന നിലവിലെ പവർ ടീം മെമ്പേഴ്സ് കോയിൻസ് പ്രതിഫലമായിട്ട് കൊടുക്കും. കൂടുതൽ കിട്ടുന്ന ടീം അല്ലെങ്കിൽ ആ ആൾക്കാർ ജയിക്കും. ഓരോ ടീമും ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ നോറയുടെയും ടീം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സായിയും അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നോറയായിട്ട്. അപ്പോൾ ഈ നോറയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നോറ ഒരു ടീം പ്ലെയർ അല്ല. ടീമിൽ നോറയെ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. ഒരു ഇൻഡിവിജ്വൽ പ്ലെയറാണ്. ജാൻമണിയുടെ അടുത്ത് പേഴ്സണൽ ഗ്രഡ്ജ് നോറയ്ക്കുണ്ട്. പക്ഷേ ജാൻമണിയുടെ ടോപ്പിക് എടുത്ത് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യേണ്ടെന്നൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ അതൊരു ഗ്രഡ്ജ് വെച്ചിട്ട് ചെയ്യേണ്ടെന്നുള്ള അഭിപ്രായമാണ് സായിയും അഭിഷേക് ശ്രീകുമാറും ഒക്കെ പറയുന്നത്. ഈവൻ ആ ഗ്രൂപ്പിൽ തന്നെയുള്ള നന്ദനയ്ക്കും അഭിഷേക് ജയദീപിനും ഒക്കെ അതേ അഭിപ്രായവുമാണ്. അപ്പോൾ അതിനകത്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ നോറയ്ക്ക് ഇതൊന്നും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ആവശ്യമില്ലാതെ ചുമ്മാ ഒച്ച വെച്ച് സീനുണ്ടാക്കി പിന്നെ അവിടെ ഇൻഡിവിജ്വലായിട്ട് നിന്ന് ടീമിൻ്റെ അഭിപ്രായത്തിനൊപ്പം നിൽക്കില്ല, ഡ്രാമ ഇറക്കി കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോറയുടെ ഭാഗത്തും കുറച്ചൊക്കെ ന്യായമുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നോറയുടെ ഈ ഡ്രാമ കാണുമ്പോൾ. അപ്പോൾ വാഷ്റൂം ഏരിയ പോയി നിന്ന് കരയുന്നു, ഭയങ്കര സീൻ ഇറക്കുന്നു, എന്തോന്നിട ഇത്. ബിഗ് ബോസിനകത്തൊരു സ്ട്രോങ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ ഉടനെ കിടന്ന് കരഞ്ഞ് മോങ്ങുന്ന ഒരാൾ എങ്ങനെയാണ് സ്ട്രോങ് പ്ലെയർ ആവുന്നത്? അങ്ങനെയാണെങ്കിൽ നോറ ഒരു വീക്കായിട്ടുള്ള പ്ലെയർ ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒരു ടീമിനകത്ത് പല ഡിസ്കഷൻസും വരും. ആ ഡിസ്കഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പല അഭിപ്രായങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിലൊരു ഏകാഭിപ്രായത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഒരു ടീം പ്ലെയറിന് മാത്രമേ സാധിക്കൂ, അല്ലാതെ ഞാൻ പിടിക്കുന്ന മുയലിൻ്റെ 100 കൊമ്പെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ജാൻമണിയുടെ ടോപ്പിക് എടുത്തിട്ട് ഒരു ഗ്രഡ്ജ് വെച്ചിട്ടുള്ള ഒരു സാധനം ചെയ്യണ്ട. അതിനവരൊരു റീസൺ കൂടി പറയുന്നുണ്ട്. അതായത് സായിയും അഭിഷേകും ഒക്കെ അത് പറയുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് പവർ റൂമിൽ കയറണമെന്നുണ്ട്. അപ്പോൾ പവർ റൂമിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇതിന് പോയിന്റ്സ് കൊടുക്കുന്ന ആരാണ്? പവർ ടീം മെമ്പേഴ്സാണ്. ജാൻമണി ഉൾപ്പെടുന്ന മെമ്പേഴ്സാണ് പോയിന്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ അവരെ പ്ലീസ് ചെയ്യിപ്പിച്ചേ പറ്റൂ. അതൊരു ഗെയിമാണ്, അല്ലാതെ താഴ്ന്നു കൊടുക്കലൊന്നുമല്ല, അതൊരു ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഫണ്ണായിട്ട് ചെയ്യുക, ആരെ ഹേർട്ട് ചെയ്യാതെ വേദനിപ്പിക്കാതെ ഫണ്ണായിട്ട് ചെയ്യാന്നുള്ള ഒരു അഭിപ്രായമാണ് സായി അഭിഷേകും ഒക്കെ പറഞ്ഞത്. നോറയ്ക്ക് അത് പോരാ, അതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം. അപ്പോൾ പവർ ടീമിൽ കാരണമെങ്കിൽ ഇപ്പോഴത്തെ പവർ ടീമിൻ്റെ കൂടി പിന്തുണ വേണം, അവരുടെ ജഡ്ജ്മെൻ്റ് ആണ് ഇതിൽ പ്രധാനം. അപ്പോൾ അതുകൊണ്ട് അത് ഒരു സ്ട്രാറ്റജി ആണെന്ന് മനസ്സിലാക്കാതെ ഇൻഡിവിജ്വലായിട്ട് നിന്നിട്ട് ഈ പറയുക ഗ്രൂപ്പിനകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു നല്ല ഗെയിമറിൻ്റെ ഒരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോറ ഒരു നന്നായിട്ട് സംസാരിച്ചൊക്കെ വരുന്ന ഒരു പ്ലെയർ ആയിരുന്നു, പക്ഷേ ചില കാര്യങ്ങളോട് നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളില്ലേ, അതുപോലത്തെ ഒരു കാര്യമാണ്. അതൊരു ടീം പ്ലെയർ ആയിട്ട് ഒരിക്കലും നോറയെ കൂട്ടാൻ പറ്റില്ല. നോറ ഒറ്റയ്ക്ക് നിന്നിട്ട് മുന്നോട്ട് പോയാൽ കൊള്ളാം, അത്ര തന്നെ ഉള്ളൂ. ഒരു ടീമിലും നോറ വരാതിരിക്കുന്നതാണ് ആ ടീമിന് നല്ലത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.